വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തെറ്റാരുടെ എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പൊ ഇതൊരു കളക്ടീവ് റീഡിംഗ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. കുറെ ആൾക്കാർ ചിലപ്പോൾ പല ചോദ്യങ്ങളുടെ ഉത്തരത്തിന് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. അപ്പൊ ആ ഒരു ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്തായിരിക്കും എന്നതാണ് ഇന്ന് നമ്മൾ ഈ ഒരു ജനറൽ റീഡിംഗിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് റെസൊണേറ്റഡ് ആണ്, ഫർദർ മോർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗിന് പോകാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന നമ്പറിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഷുവറായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോവാം. അതിനു മുമ്പ് അതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം റീഡിംഗിലോട്ട് പോയാലോ. ഇത് തികച്ചും ടൈംലെസ് ആണ്, നിങ്ങൾ എപ്പോഴാണോ ഇത് ഓപ്പൺ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആകും. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് അസ്. ഈ നിമിഷം ഇവരുടെ പാർട്ട്ണർ എന്താണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ് ഈ ഒരു നിമിഷം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ്. എന്നെ കാണുന്ന വ്യക്തികളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുക. ഓക്കെ, ഒത്തിരി കാർഡ്സ് വീണിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓ, നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട്, ഈ പേഴ്സൺ ജെന്യുവിൻ ആണോ എന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളതെങ്കിൽ, അതാ ഒരു ചോദ്യത്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയബന്ധത്തിലായിട്ടുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സോൾമേറ്റ് ബന്ധമാണുള്ളത്, ആ വ്യക്തിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു ഇമോഷൻ നിങ്ങളുടെ അടുത്തുള്ളതായിട്ട് കാണുന്നു. അതുപോലെ ആ വ്യക്തി നിങ്ങളെ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, ആൻഡ് ഈ ഒരു നിമിഷം നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ പ്രസൻസ് ആഗ്രഹിക്കുന്നു, ആൻഡ് ഏഞ്ചൽസും നിങ്ങളെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും പല സൈൻസും നിങ്ങൾക്ക് തരുന്നതായിട്ടും നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ഫ്യൂച്ചർ നിങ്ങളെ കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നതാണ് കാണുന്നത്. ഓക്കെ, രണ്ടാമത്തേതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. പല ആൾക്കാരുടെയും റിലേഷൻഷിപ്പ് എൻഡായി പോകുമോ, ഇനി ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ എന്ന സംശയം നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു ന്യൂ ബിഗിനിങ് പോസിബിൾ ആണ്, ഇനിയും നിങ്ങൾ ട്രൈ ചെയ്താൽ മതി എന്നതിനകത്ത് കാണിക്കുന്നു. കാരണം നിങ്ങൾ കണ്ടോ ഈ ഒരു വാണ്ടിനകത്ത് പുതിയ ഇലകൾ തളിർത്ത് വരുന്നത് നിങ്ങൾ കണ്ടോ, ആൻഡ് ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ നോക്കി നിൽക്കുകയാണ് അല്ലെ. ഇത്രയും മരുഭൂമി ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടും സ്റ്റിൽ ഇവിടെ തളിരിലകൾ പുറത്തേക്ക് വരുന്നു ഈ വാണ്ടിൽ നിന്ന് അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിലാലോചിച്ച് ആ പേഴ്സണെ വിചാരിച്ചിട്ട് എങ്കിൽ അതിന് പുതിയൊരു പ്രതീക്ഷ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വന്നു ചേരും എന്നാണ് പേജ് ഓഫ് വാൻഡ്സ് എന്ന കാർഡ് കാണിക്കുന്നത്. ഇനി ഈവൻ നിങ്ങളുടെ നല്ല കണക്ഷൻ ആയിരുന്നു, പാസ്റ്റ് ലൈഫ് ബന്ധമുണ്ടായിരുന്നു, പക്ഷെ പകുതി വെച്ച് പെട്ടെന്ന് ആ ഒരു കണക്ഷൻ ബ്രേക്ക് ആയി പോയി വിത്തൗട്ട് എനി റീസൺ, അങ്ങനെയാണെങ്കിലും അതിനൊരു ഹോപ്പ് ഉണ്ടാകും എന്നതാണ് പേജ് ഓഫ് വാൻഡ്സ് കാണിക്കുന്നത്. ഓക്കെ, ഈവൻ നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രതിസന്ധി വന്നാലും മനസ്സിലാക്കുക മനുഷ്യന്റെ എനർജി മനുഷ്യനെ തന്നെ മാറ്റാനുള്ള കഴിവുണ്ട്, അതും പേജ് ഓഫ് വാൻഡ്സ് കാണിക്കുന്നത്. അതായത് എൻഡ് ആയിട്ടും ബിഗിനിങ് ഇനിയും സാധ്യമാണ് എന്ന് കാണിക്കുന്ന കാർഡാണ് എപ്പോഴും പേജ് ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിബിൾ ആണ്. നിങ്ങളിൽ പല വ്യക്തികളും ചിലപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്ന രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്. ആൻഡ് നിങ്ങൾ ഇപ്പൊ ആരുടെങ്കിലും അനുഗ്രഹം മേടിക്കാൻ ആഗ്രഹം, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഇപ്പൊ ഭൂമിയിലില്ല, പക്ഷെ അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിന് അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ അവർ തീർച്ചയായും അനുകൂലിക്കും, നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിന്റെ സക്സസ്സിൽ അവർ സന്തോഷിക്കും എന്ന് ആണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടായാൽ അത് വെറും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മാത്രമല്ല യാഥാർത്ഥ്യമായിട്ടും അത് മനോഹരമായിരിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. യെസ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ബന്ധമുണ്ടോ എന്ന ചോദ്യമായിരിക്കാം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക. അതിനെനിക്ക് ഇതിനകത്തുള്ള കിട്ടിയിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, അതെ, നിങ്ങൾ പാസ്റ്റ് ലൈഫ് ബന്ധം ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ
എന്റെ അഭിപ്രായത്തിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ അടുത്ത് വരാനും നിങ്ങൾക്കൊരു കപ്പ് നിങ്ങളുടെ അടുത്തൊരു പ്രണയം ഓഫർ ചെയ്യാനും സാധ്യതയുണ്ട്. പെട്ടെന്നൊരു അപരിചിതനായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളുടെ എല്ലാം എല്ലാം എല്ലാമായി മാറിയതായിരിക്കാം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് കണ്ടുമുട്ടിയതായിരിക്കാം, തികച്ചും അറിയില്ല ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം. അപ്പൊ അവരുമായി നിങ്ങൾക്കൊരു പ്രണയമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് കാർഡാ കിട്ടുന്നതെന്ന് നോക്കാം. ടെൻ ഓഫ് വാൻഡ്സ്. അപ്പോ ഇത്രയൊക്കെ മനോഹരമായിട്ടും സ്റ്റിൽ എന്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് പ്രതിസന്ധി എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കണം. പ്രതിസന്ധിയുടെ കാരണം ഒന്നാമത് ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നതായിരിക്കാം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ചിലപ്പോ അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക മോഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. തന്റെ കുടുംബത്തിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ വിചാരിക്കുന്ന പോലെ എന്താണ് ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഉള്ള ഒരു കാര്യമായിരിക്കാം ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ചിലപ്പോ അമ്മ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കണക്ഷനിൽ സിസ്റ്റർ ഒരു തേർഡ് പാർട്ടി ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ കണക്ഷനിൽ ചിലപ്പോൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിരിക്കാം, പക്ഷെ ഈ പേഴ്സൺ സ്പിരിച്വലി അവേക്കൻഡ് ആണ് എന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാർഡ്സ് ഒക്കെ എടുത്തു നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ്. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ ഏഞ്ചൽസ്? പ്ലീസ് ഗൈഡസ്. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ ഏഞ്ചൽസ്? പ്ലീസ് ഗൈഡസ്. എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വെയിറ്റിംഗ് ആയിരിക്കാം, അതെപ്പം നടക്കും അതിനെപ്പം തീരുമാനമാകും എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും തീരുമാനമുണ്ടാകും. ഇപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഇടപാടോ അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഗുണകരമായിട്ടുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഒരു എന്താ പറയാ ഒരു നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ളൊരു കാര്യം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എന്ത് കാര്യമാണോ അത് നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒരു മുതിർന്ന അല്ലെങ്കിൽ കുറച്ച് അറിവുള്ള ഒരാളുമായിട്ട് നിങ്ങളുടെ കാര്യം സംസാരിച്ച് നല്ലൊരു ഡെസിഷൻ എടുക്കുക, അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഗുണകരമാകും. ഈ ഒരു സമയം നിങ്ങളെ ആരെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നു. ഓക്കെ, ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം പെയിൻ ആണ്, ഇനി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ കൂടി ചിന്തിച്ചു നോക്കുക. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്ക് എന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസയർ അനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കാൻ സാധിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുമായിരിക്കും, പക്ഷെ പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വഴി യൂണിവേഴ്സ് തെളിച്ചു തരും എന്നതാണ്. പിന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അവർക്ക് അതിന്റെ കർമ്മ തിരിച്ചു കിട്ടും എന്നും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കുന്നുണ്ട്, അത് ബ്രൈറ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ പ്രണയമാണ് എങ്കിൽ അത് അങ്ങനെ ഒരു പ്രണയത്തിന്റെ പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒട്ടേറെ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ഉത്തരങ്ങൾ ഇതിനകത്ത് പറയാം. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പല ചോദ്യത്തിന്റെയും ഉത്തരം ഇതിനകത്ത് ഉണ്ട് എന്നതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.